ഹലോ മക്കളെ എല്ലാവർക്കും സുഖല്ലേ അപ്പോ ചെറിയ ഒരു ടെക്നിക്കുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് പതിമൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒന്നും അറിയില്ല എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല ഹിന്ദി അക്ഷരങ്ങൾ ഒന്നും അറിയില്ല അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കണം നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പതിമൂന്ന് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഇത് അപ്പൊ ഈ ഒരു അവസരം ആരും മിസ് ചെയ്യരുത് ഇത് മാത്രം പഠിച്ചാൽ മതി പതിമൂന്ന് മാർക്ക് സിമ്പിൾ ആയിരുന്നു നമുക്ക് വാങ്ങാൻ പറ്റും അതിന്റെ ഒന്നുമല്ല നമ്മൾ ഡയറിയുടെയും അതുപോലെ ലെറ്ററിന്റെ ഒക്കെ ഫോർമാറ്റ് പഠിക്കുക പട്ക്കഥയുടെ ഫോർമാറ്റ് അതുപോലെ നമ്മുടെ പോസ്റ്ററിന്റെ ഫോർമാറ്റ് ഈ സംഭവം അതുപോലെ വാക്യപിരമിയുടെ ഓക്കെ പിന്നെ നമ്മുടെ സർവനാമം കണ്ടുപിടിക്കുക ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതിമൂന്ന് മാർക്ക് കിട്ടും എങ്ങനെയെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ആദ്യം നമുക്ക് ഡയറിയുടെ ഫോർമാറ്റ് നോക്കിയല്ലേ ഇത് മാത്രം പഠിച്ചു എന്താ ഒന്നും ഇനിയും പഠിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് ആണ് അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം ക്ലാസ് കേൾക്കാം ഓക്കെ ഡയറി ക്കണം എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം നല്ല വൃത്തിയിലൊരു ബോക്സ് ഒക്കെ വരച്ച് വലതുവശത്ത് ഡേറ്റും ദിവസമൊക്കെ എഴുതാം അല്ലെ ജനുവരി പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ശനിവാർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് ദിവസമാണ് ഓർമ്മ വരുന്നത് ആ ഒരു ദിവസം എഴുതാ ശനിവാർ ഇപ്പൊ എന്തായാലും മറക്കാൻ സാധ്യതയില്ല കാരണം മലയാളത്തിലും ശനിയാണ് ഹിന്ദിയിലും ശനിയാണ് അല്ലെ ഇനി സന്തോഷമുള്ള ഒരു ദിവസത്തെ ഡയറി ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ആജ് കാദീൻ ഇന്നത്തെ ദിവസം മേരേലിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ബൗദ് ഖുഷി കാൻ വളരെ സന്തോഷമുള്ള ദിവസമായിരുന്നു ഖുഷി കാദിൻ സന്തോഷമുള്ള ദിവസം ഈ ദിവസം എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇത്തിനേ ഖുഷി ഇത്രയും ഇതിന് മുൻപേ ഉണ്ടായിട്ടില്ല ഇത്രയും നമ്മൾ എഴുതിയിട്ടേ നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്കൊരു പാരാഗ്രാഫ് തന്നിട്ടുണ്ടാവുമല്ലോ ആ പാരാഗ്രാഫിൽ നിന്നും നിങ്ങൾക്ക് അറിയുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാ ആ ഒരു മാറ്റർ ആ ഒരു മാറ്റർ എന്ത് ചെയ്യാ നിങ്ങൾ കണ്ട എഴുതാ നിങ്ങൾ നിങ്ങൾ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ആ ഒരു ഒരു നാലഞ്ച് വരി ചെയ്യണം വെറുതെ എഴുതാതിരിക്കരുത് എന്തെങ്കിലും ഒക്കെ പിന്നെ അവസാനം ഇരിക്കാനം സോച്ചുകാർ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് സന്തോഷം കൊണ്ട് എനിക്ക് ഉറക്കവും വരുന്നില്ല ഓക്കെ അല്ലെ അപ്പോൾ കുറച്ച് വൃത്തിയിലൊക്കെ എഴുതി കഴിഞ്ഞാൽ ചെറിയ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ അധ്യാപകർ നൽകാൻ തയ്യാറാവും അപ്പൊ നമുക്ക് നാല് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ഒരു രണ്ട് മാർക്കൊക്കെ ഈസി ആയിട്ട് ഇതിൽ നിന്നും പോരും ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ രണ്ട് മാർക്ക് നമുക്ക് ഈസി ആയിട്ട് വരും നിങ്ങൾ എന്ത് ചെയ്യണം നടുവിലെ മാറ്ററിൽ നമുക്ക് തന്ന പാരഗ്രാഫിൽ നിന്നും കഴിയുന്ന പോലെ ഒക്കെ എന്ത് ചെയ്യണം എഴുതുക ഒന്നും അറിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആ പാരഗ്രാഫെങ്കിലും എന്ത് ചെയ്യാം എഴുതി വെക്ക ബ്ലാങ്ക് ഇടരുത് ബ്ലാങ്ക് ആയിട്ടിട്ട് പേപ്പറിൽ മാർക്ക് ഇട്ട് തരാൻ ഒരു നിർവാഹമില്ല അപ്പോ എങ്ങനെയെങ്കിലും ഇവനൊന്ന് എന്താ പറയാ മാർക്ക് ഇട്ട് കൊടുക്കാലോ എന്ന് വിചാരിക്കുന്ന അധ്യാപകരുടെ കയ്യിൽ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ ആ മാർക്ക് വെറുതെ മിസ്സാക്കണോ വേണ്ട അപ്പൊ എന്ത് ചെയ്യാം പാരഗ്രാഫിലുള്ളത് അതുപോലെ എന്ത് ചെയ്യാം എഴുതി വെക്കാം ഈ ഒരു ഫോർമാറ്റ് മാത്രം പഠിച്ചു വെക്കുക ഇനി ഡയറി നമുക്ക് സന്തോഷ സങ്കടമുള്ള ദിവസമാണെങ്കിലോ ആജ് കാ ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ചോളം വളരെ മോശം ദിവസമായിരുന്നു ഈ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല അത് തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതിയത് അല്ലെ സന്തോഷമുള്ള ദിവസവും അത് തന്നെയാണ് എഴുതിയത് പിന്നെ മേലെ ജീവൻമേന ദുഃഖ് പേലെഹിയുവാ എന്റെ ജീവിതത്തിൽ ഇത്രയും ദുഃഖം ഇതിനു മുൻപുണ്ടായിട്ടില്ല സന്തോഷമാണെങ്കിലും അത് തന്നെ സങ്കടമാണെങ്കിലും അത് തന്നെ അപ്പോ എന്തേ പഠിക്കാനുള്ളൂ ഇവിടെ ഖുഷിന്നുള്ളവർക്ക് ദുഃഖാക്കുക അല്ലെ രണ്ടു കുഷിയുണ്ട് ആ രണ്ടു കുഷിയും എന്താക്കിയാൽ മതി ദുഃഖാക്കിയാൽ ദുഃഖമുള്ള ദിവസമായില്ലേ ഏറ്റവും അവസാനം സോച്ചു കാര്യക്കുറിച്ച് ആലോചിച്ചിട്ട് ദുഃഖ് സേ ദുഃഖം കൊണ്ട് മുജെ നീന്തി ഉറക്കം വരുന്നില്ല സംഭവം ഇത്രേയുള്ളൂ മാറ്റർ നിങ്ങൾ എന്ത് ചെയ്യണം പാരഗ്രാഫ് തന്നിട്ട് അതില് നോക്കി ചെയ്താ രണ്ട് മാർക്ക് നിങ്ങനെ ഡയറി എന്തായാലും ഒരു ഡയറി പരീക്ഷക്ക് ചോദിക്കും രണ്ട് മാർക്ക് അവിടെ കിട്ടിയോ ഓക്കേ ഇനി നമുക്ക് ഇതേപോലെ ലെറ്ററും ചോദിക്കും അതും നാല് മാർക്കിന്റെ ചോദ്യമാണ് അതിനും ഒരു പകുതി മാർക്ക് കിട്ടിയാല് ലാഭമായില്ലേ ഏഹ് ഇതിപ്പോ ലാഭമായില്ലോ എന്ന് പറഞ്ഞ പോലെ ഏതായാലും ഈ ഒരു ഫോർമാറ്റ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം പഠിച്ചിട്ട് പോകണം ലെറ്റർ ചോദിച്ചാൽ ഒന്നും എഴുതാതിരിക്കരുതേ ഓക്കേ വലതുവശത്ത് ഡേറ്റും പ്ലേസും എഴുതാ ഇവിടെ കൊച്ചിൻ എന്നൊക്കെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏതാണ് സ്ഥലം അറിയുന്ന ആ സ്ഥലം എന്ത് ചെയ്യാം എഴുതി വെക്കാം ഓർമ്മയുള്ളവരൊക്കെ ചാപ്റ്ററിൽ പ്രത്യേകം സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതാം പിന്നെ പ്രിയ സഹേലി എന്ന് തുടങ്ങാം കൂട്ടുകാരിക്ക് ആണെങ്കിൽ പ്രിയ സഹേലി ഇനിയിപ്പോ കൂട്ടുകാരിയാണോ കൂട്ടുകാരനാണോ ആരാന്നൊന്നും അറിയില്ല നിങ്ങൾ എന്ത് ചെയ്യാം പ്രിയ മിത്ര എഴുതാ അല്ലെങ്കിൽ പ്രിയ ദോസ്ന്ന് എഴുതിയിട്ട് തുടങ്ങാം ഓക്കെ घर में सब कुछ ठीक है ना भीड़ ले लाओ कुछ उगल मैं हाँ खुशी से हूँ यानी बड़ा हैप्पी आने ിക്താബാ പറയാൻ വേണ്ടിയാണ് മേയഹ് ലിഖ്താഹും ഞാൻ ഈ കത്ത് എഴുതുന്നത് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പാരാഗ്രാഫിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഒരു പാരഗ്രാഫ് എഴുതുന്നു ഓക്കെ നമുക്ക് തന്നിട്ടുള്ള പാരാഗ്രാഫിലെ കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വേറെ ഒരു പാരാഗ്രാഫ് ഉണ്ടാക്കിയെടുക്കുന്നു അല്ലെ എന്നിട്ട് അവസാനം തെരി പഠായി അല്ലെങ്കിൽ കാ നിന്റെ ജോലി അല്ലെങ്കിൽ പഠനം ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ നിന്റെ ജോലി അല്ലെങ്കിൽ പഠനം കേസേ എങ്ങനെ പോകുന്നു എല്ലാ അത് അതുപോലെ എഴുതി വെച്ചാൽ മതി സേവാമേ നാം പത്താ എന്ത് ചെയ്യാം എഴുതി വെക്കാം അപ്പൊ ക്ലിയർ അല്ലേ ഇതുകൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തായി പകുതി മാർക്ക് എന്തായാലും കിട്ടും അതായത് നാല് മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ രണ്ട് മാർക്ക് അപ്പൊ ഡയറിന്റെ രണ്ട് മാർക്കായി ലെറ്ററിന്റെ രണ്ട് മാർക്കായി മാർക്ക് കിട്ടിയില്ലേ ഇനി നമുക്ക് പോസ്റ്റർ ഈ പോസ്റ്ററിന് നാല് മാർക്കും നിങ്ങൾ നേടും പോസ്റ്ററിന് നാല് മാർക്കും ഈ ഒരു സംഭവം പഠിച്ചു പോയാൽ ഓക്കെ അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് താഴോട്ട് എല്ലാ പോസ്റ്ററിനും ഡേറ്റും ടൈമുള്ള എല്ലാ പോസ്റ്ററിനും സെയിം ആണ് മുകളിലെ ഈ ഒരു ഹെഡിങ് മാത്രമാണ് എന്ത് ചെയ്യാനുള്ളത് മാറ്റാനുള്ളത് ഇവിടെ തന്നിട്ടുള്ള മോഡല് സംഗോഷ്ഠിക്ക് വേണ്ടിയിട്ടുള്ള പോസ്റ്ററാണ് സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ മിക്കവാറും അത് തന്നെ ആയിരിക്കും ചോദിക്കാം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ സെമിനാർ എന്നാണ് അർത്ഥം സംഗോഷ്ഠി എന്ന് പറഞ്ഞാൽ എന്താ സെമിനാർ ഒരു വിഷയം തരും ആ വിഷയത്തെ കുറിച്ച് സെമിനാർ നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റർ തയ്യാറാക്കുക എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ വിഷയം മുകളിൽ എഴുതുന്നു ഡോട്ട് ഇട്ട കണ്ടില്ലേ ഇവിടെ വിഷയ്പ ആ വിഷയം പറഞ്ഞുള്ളതിന് മുന്നിലായിട്ട് എന്ത് ചെയ്യാം ആ വിഷയം ഏതാണെന്ന് എഴുതാം എന്നിട്ട് സംഗോഷ്ടിന്ന് വലുതാക്കി എഴുതാം താരിഖ് സമയ സ്ഥാന് ഇത് മൂന്നും ഒരു പ്രത്യേകം ബോക്സിലാക്കി എഴുതാം ഓക്കെ താരിഖ് എന്ന് പറഞ്ഞ ഡേറ്റ് സമയം പിന്നെ സ്ഥാന് സ്ഥലം സമയ താരീഖ് എഴുതിയപ്പോൾ ദിവസം അതുപോലെ എന്താ പറയാ മാസം ഒക്കെ എഴുതിയിട്ടുണ്ട് ശനിവാർ എഴുതിയിട്ടുണ്ട് സമയം സബേരെ ദസ് എഴുതിയിട്ടുണ്ട് രാവിലെ പത്ത് മണി സ്ഥാനം എ ബി സ്കൂൾ കണ്ണൂർ എഴുതിയിട്ടുണ്ട് ഏതെങ്കിലും ഒരു ജില്ലയുടെ പേര് വെച്ചിട്ട് ഒരു സ്ഥലപ്പേര് എഴുതാം പിന്നെ ഉദ്ഘാടൻ പ്രഥമ അധ്യാപക ഹെഡ് മാസ്റ്റർ മെഹ്മാൻ അതിഥി ഇവിടെ പ്രമുഖനായ ഒരു സിനിമാ നടന്റെ പേരൊക്കെ എഴുതാം അവിടെ ദുൽഖർ സൽമാൻ എഴുതിയിട്ടുണ്ട് അല്ലെ അവതരൻ പ്രസ്തുതി അവതരണം അവതരണം പ്രസ്തുതി ഓർമ്മയില്ല അവതരണം മാത്രമേ ഓർമ്മയുള്ളൂ നിങ്ങൾ അവതരണം കെ ചാദർ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ എന്നോ കെ ചാദർ പത്താം പത്താം ക്ലാസിലെ കുട്ടികളെന്നോ ഏറ്റവും അവസാനം ഇത് എഴുതാ മറക്കരുത് സബ്കാ സ്വാഗതം വേറെ എന്ത് പറഞ്ഞാലും അത് മറക്കില്ല സാറേ അല്ലേ അത് ഉറപ്പാണ് സബ്കാ സ്വാഗതം മറക്കുവോ ഇല്ല അപ്പൊ ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഒരു ബോക്സ് ഒക്കെ വരച്ച് നല്ല സ്കെയിലൊക്കെ ഉപയോഗിച്ച് ആ ബോക്സ് ഒക്കെ വരച്ച് കഴിഞ്ഞാൽ ഡബിൾ ബോർഡർ ഒക്കെ വരക്കട്ടോ ഓക്കെ ഒരു സിംഗിൾ ബോർഡർ അല്ല ഡബിൾ ബോർഡർ ഒക്കെ വരച്ചിട്ട് എന്ത് ചെയ്യാ ഈ പോസ്റ്റർ അങ്ങോട്ട് അലങ്കോലാക്കണ്ട ഇതൊക്കെ പാക വൃത്തികേടായിട്ടുണ്ട് നിങ്ങൾ സ്കെയിലൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യാം നല്ല വൃത്തിയിൽ ഡബിൾ ബോർഡർ ഒക്കെ വരക്ക നിങ്ങൾക്ക് നാല് മാർക്കും പോസ്റ്ററിന് കിട്ടും അപ്പോ ആദ്യം ഡയറിന്റെ രണ്ട് ലെറ്ററിന്റെ രണ്ട് അപ്പൊ നാലായി നാല് നാല് എട്ട് മാർക്കായി അല്ലേ പിന്നെ നമുക്ക് പഡ്കഥയാണ് പഡ്കഥ പഡ്കഥയുടെ ഒരു ഒരു ഫോർമാറ്റ് പഠിച്ചാലും അതിനും കിട്ടും രണ്ട് മാർക്ക് ഓക്കെ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ എഴുതേണ്ട പോയിന്റുകൾ ദൃശ്യത്തിന്റെ നമ്പർ എഴുതണം എന്താണ് ദൃശ്യത്തിന്റെ നമ്പർ ആ ദൃശ്യം അഞ്ച് ഇവിടെ കൊടുത്തിട്ടുള്ളത് അഞ്ചുനോ നാലു മൂന്നുനോ അങ്ങനെ ഏതെങ്കിലും ഒരു ദൃശ്യത്തിന്റെ നമ്പർ കൊടുക്കുക പാത്ര കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് ഇതാ ഏതൊക്കെയാണോ ആ കഥയിലെ കഥാപാത്രങ്ങൾ അവര് നമ്മൾ കോമട്ട് കോമറ്റ് എഴുതാം ആയു അവരുടെയൊക്കെ വയസ്സ് ഇതേപോലെ എന്ത് ചെയ്യാം ബ്രാക്കറ്റില് പേരെഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഡിജിറ്റൽ എഴുതാ വേഷഭൂഷ സാധാരണ കപ്പട അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോം ആണെങ്കിൽ അത് എഴുതാം ആഹ് എന്ന് പറഞ്ഞാൽ വേഷം പിന്നെ സ്ഥാന് അവരുടെ ഈ ദൃശ്യം നടക്കുന്ന സ്ഥലം എഴുതാം സ്കൂൾ കിയാങ്കൻ അല്ലെങ്കിൽ എന്താ പറയാ ഗംഗി കർ ഗംഗിയുടെ വീട്ടിലെ അല്ലെങ്കിൽ ഗുഡ്ലി കർ ഗുഡ്ലിയുടെ വീട്ടിലെ അല്ലെ അതുപോലെയുള്ള സ്ഥലം അല്ലാതെ സ്ഥലപ്പേരല്ല അവിടെ എഴുതേണ്ടത് പിന്നെ സമയം ശാം കെ ചാർ ബജേ വൈകുന്നേരം നാലു മണിന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ എന്താണ് സംഭവം എന്ത് ചെയ്യാ നിങ്ങൾക്ക് തന്ന പാരഗ്രാഫിൽ നിന്ന് രണ്ടുപരി എടുത്ത് ഈ ഗണനയ്ക്ക് നേരെയും എഴുതാം ഓക്കെ എന്നിട്ട് ഇത് മാത്രം പ്രത്യേകം ബോക്സിലാക്കാം அது கழிஞ்சு நம்ம சம்பாத்தம் எழுத നിങ്ങളെ കൊണ്ട് പാരഗ്രാഫിൽ തന്നിട്ടുള്ള ഡയലോഗുകൾ ആണെങ്കിൽ അത് ഇതേപോലെ എന്ത് ചെയ്യാം പേരെഴുതിയിട്ടേ ഡയലോഗുകൾ അതുപോലെ എഴുതി വെക്കാം പേരെഴുതുന്നു ഡയലോഗ് എഴുതുന്നു പേരെഴുതുന്നു ഡയലോഗ് എഴുതുന്നു അല്ലെ അങ്ങനെ എന്ത് ചെയ്യുക സംഭാഷണം എഴുതാം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു ഇത്രയും എന്താ പറയുക അളവിൽ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നാല് മാർക്കിന്റെ പകുതിയായ രണ്ടു മാർക്ക് എന്തായാലും കിട്ടും എങ്ങനെയൊക്കെ തെറ്റുകൾ ഉണ്ടെങ്കിലും രണ്ട് മാർക്ക് എന്തായാലും തരും അപ്പോൾ എട്ടും രണ്ടും പത്ത് മാർക്കായില്ലേ പിന്നെ നമുക്ക് വേൾഡ് പിരമിഡിന്റെ രണ്ട് മാർക്കാണ് വേർഡ് പിരമിഡ് തെറ്റിക്കോ ഇല്ല വേർഡ് പിരമിഡിന്റെ ആ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് ഏറ്റവും മുകളിലുള്ള സെന്റൻസ് അതിന്റെ താഴെ ഉണ്ടാവണം ആ താഴെ എഴുതിയത് കംപ്ലീറ്റ് അതിന്റെ താഴെ ഉണ്ടാവണം ആ എഴുതിയത് കംപ്ലീറ്റ് അതിന്റെ താഴെ ഉണ്ടാവണം അതാണ് അതിന്റെ ടെക്നിക്ക് മുകളിൽ എഴുതിയ ഒന്ന് ഇവിടെ താഴെ എഴുതാതിരിക്കരുത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്ക് രണ്ട് മാർക്ക് തീർച്ചയായിട്ടും ഇട്ടു തരും ഓക്കെ ഇവിടെ ചോദ്യം നോക്കാം നമുക്ക് ചാർലിന് ഗായ ചാർലി പാടി ചാർലീനെ ഗീത് ഗായ ചാർലി പാട്ടുപാടി ഇവിടെ തന്നിട്ടുള്ളത് സ്റ്റേജ് ചാക്കർ സ്റ്റേജിൽ പോയിട്ട് പിന്നെ മഷഹൂർ പ്രശസ്തമായ എന്നും തന്നിട്ടുണ്ട് അപ്പൊ ഇവിടെയുള്ള ചാർലീനെ ഗായ അത് കണ്ടില്ലേ ചാർലീനെ ഗായ അത് ഇവിടെ താഴത്തില്ലേ ചാർലീനെ ഗായ ആ രണ്ട് മുകളിലുള്ള കംപ്ലീറ്റ് താഴേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്തത് എന്തായാലും എന്ത് വരും ചാർലീനെ ഗീത് ഗായ എന്ന് ഇവിടെ ഉണ്ടാവണം അല്ലെ ചാർലീനെ ഗീത് ഗായ എന്നുള്ള ഇവിടെ ഉണ്ടാവണം കൂടാതെ ഇവിടുന്ന് നമ്മൾ ഒന്നെടുക്കും വേണം അല്ലെ സ്റ്റേജ് ചാക്കർന്നോ അല്ലെങ്കിൽ മഷൂർന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു വാക്ക് ഇതിലേക്ക് വരു നമുക്ക് ആൻസർ നോക്കാം ചാർലീനെ മഷഹൂർ അല്ലെ ഈ ചാർലീനെ ഗീത് ഗായ താഴെ ഉണ്ടോ നോക്കാം ആദ്യം ചാർലീനെ ഗീത് ഗായ അപ്പൊ മുകളിലേത് മുഴുവനുണ്ട് പിന്നെ ഇവിടുന്ന് നമ്മൾ മഷൂറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെ ചാർലീനെ മഷഹൂർ ഗീത് ഗായ ചാർലി പ്രശസ്തമായ പാട്ട് പാടി ഓക്കെ അതുപോലെ ഇനി നമുക്ക് ഇവിടെ വന്ന് നോക്കൂ ചാർലീനെ മഷഹൂർ ഗീത് ഗായ അത് അതിന്റെ താഴെ ഉണ്ടാവണം അല്ലെ ചാർലീനെ നമ്മുടെ ഏതാ ഇവിടെ ഉണ്ട് ചാർലീനെ മഷഹൂർ എവിടെയാ ഇവിടെ ഉണ്ട് ഗീത് ഗായ ഇവിടെ ഉണ്ട് അപ്പൊ അത് അതേപോലെ നേരെ താഴോട്ട് എഴുതി വെച്ചിരിക്കുകയാണ് അല്ലേ ചാർലീനെ മഷഹൂർ ഗീത് ഗായ പിന്നെ ഈ സ്റ്റേജ് ചാക്കർ നമ്മൾ ഇങ്ങോട്ടും കൊണ്ടുവന്നു ക്ലിയർ അല്ലേ അപ്പോ മുകളിലുള്ളത് താഴെ ഉണ്ടാകണം എന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ എന്താ പറയാ ത്രീ കിങ്സാന്ന് തോന്നുന്നുണ്ട് റെഡ്ഡി യതു കുല രാജശേഖര റെഡ്ഡി എന്ന് പറഞ്ഞ് വലുതാക്കി വലുതാക്കി കൊണ്ടുവരുന്നുണ്ടല്ലോ അതന്നെ മെക്കാനിസം ആദ്യം റെഡ്ഡി അത് ഏറ്റവും മുകളിലുള്ളു അല്ലെ പിന്നെ അത് കഴിഞ്ഞാൽ ആ രാജശേഖര റെഡ്ഡി അല്ലേ പിന്നെ സോമശേഖര രാജശേഖര റെഡ്ഡി എന്ന് പറയില്ലേ അത് തന്നെയാണ് ഈ വേട് പിരുമെട് ഏറ്റവും മുകളിലുള്ളത് താഴെ വരണം എല്ലാത്തിലും റെഡ്ഡി റെഡ്ഡിയില്ലേ ആദ്യം പറഞ്ഞ റെഡ്ഡി എല്ലാത്തിലും വരുന്നുണ്ട് അതുപോലെ തന്നെ ചാർലിനെ ഗായാന്നുള്ളത് ആ താഴെ താഴേക്ക് അങ്ങനെ വരണം സിമ്പിൾ ആയിട്ട് ഓക്കെ അല്ലേ ഇനി നമുക്ക് സർവനാമം കണ്ടുപിടിക്കാനുള്ളത് അല്ലെ അതിന്താ ഈ സംഭവം പഠിച്ചാൽ മതി ഈ വ സാഹ കാണുന്നില്ലേ േ ഇങ്ങനായിട്ടും കാണുന്നില്ല അല്ലേ ഞാൻ വേറെ തരാം സാഹ ഓക്കേ ഈ സംഭവം പഠിച്ചാൽ മതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം കിട്ടും നമുക്ക് നോക്കല്ലേ ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ഈ ചാനലിലൂടെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും പറയണേ ഉസ്ക എന്നതിലെ ആദ്യത്തെ അക്ഷരം ഉ അല്ലേ ഉ വന്നാൽ നമ്മൾ ആ ഉ വന്നാൽ വാ എഴുതും ഉ വന്നാൽ വാ എഴുതും വായു നേരെ വാ വായല്ലേ ഈ ആ ഊവാ കാണുന്നുണ്ടോ ആ അതാ ഈ ആ ഊവാ ഉ വന്നാൽ വാ എഴുതും അല്ലെ പിന്നെ അടുത്ത അക്ഷരം സായാണ് അപ്പൊ സാവ എഴുതും വാ അപ്പോ വേ ക ക അതാണ് ഉസ്ക ആണ് പിന്നെ ഇ വന്നാൽ വന്നാലോ വന്നാൽ വന്നാൽ സ ഹ പ്ലസ് പിന്നെ ഉൻകോ ഉ വന്നാൽ വ അടുത്തല്ലേ അത് ഈ ബോക്സിലുണ്ടോ ഇല്ല ഹിന്ദിയിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞാൽ ഇല്ല അതായത് രണ്ടാമത് അക്ഷരം ഇല്ല ഞാൻ ഒറ്റക്ക് നിൽക്കും ഒറ്റക്ക് നിൽക്കാൻ ആൾക്ക് പേടി ഉണ്ടെങ്കിൽ തലയിൽ ഒരു തൊപ്പിയൊക്കെ വെച്ച് കൊടുക്കാം അല്ലെ അപ്പൊ വാ എന്തായി മാറി വേ ആയി മാറി വേ പ്ലസ് കോ വേ ഉൻ കോ ലാസ്റ്റ് ഈ വന്നാൽ ന ആയതുകൊണ്ട് തലയിൽ തൊപ്പി എ പ്ലസ് തക്ക് അല്ലേ അപ്പൊ ഈ ആവുക സാഹ വെച്ചിട്ട് കണ്ടില്ലേ ഇനി അതുപോലെ മാ വന്നു കഴിഞ്ഞാൽ തുടങ്ങുന്നത് സർവനാമം ഇവിടെ അല്ലേ അതും നമുക്ക് ഷോർട്ടുണ്ട് അങ്ങനെ ഓർക്കു വന്നാൽ നമ്മൾ എഴുതുന്നു പ്ലസ് കായാണ് പിന്നെ തേരി ഇവിടെ തായിലല്ലേ തുടങ്ങിയത് തായിൽ തുടങ്ങുന്ന രണ്ട് സർവ്വകാമങ്ങളെ ഉള്ളൂ തൂ ഉണ്ട് തുമ്മുണ്ട് ചോദ്യത്തിൽ തുമ്മിയാൽ മാത്രം ഉത്തരത്തിൽ തുമ്മിയാൽ മതി ചോദ്യത്തിൽ തുമ്മിയാൽ മാത്രം ഉത്തരത്തിൽ തുമ്മിയാൽ മതി ഇവിടെ തേനീന്നുള്ളിൽ തുമ്മില്ലേ അതുകൊണ്ട് ഉത്തരത്തിലും തുമ്മ് വേണ്ട പക്ഷെ അടിയിൽ നോക്കൂ തും സെ ഈ ചോദ്യത്തിൽ തുമ്മില്ലേ അപ്പൊ ഉത്തരത്തിലും തുമ്മ എഴുതണം തും പ്ലസ് സേ പിന്നെ ഹമാരെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഹം ഇത് ഒരു മാർക്കിനെയാണ് ചോദിക്കുക ഓക്കെ ഒറ്റ മാർക്കിനെ ഇത് ചോദിക്കുള്ളൂ അപ്പോൾ പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് എന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇത് മാത്രം പിടിച്ചാൽ മതി പതിമൂന്ന് മാർക്ക് സിമ്പിൾ ആയിട്ട് നേടാം ഒന്നുകൂടി എന്ത് ചെയ്യാം ഈ വീഡിയോ ഒന്നുകൂടി കൂടി റിവൈൻ ചെയ്ത് കാണാം സെറ്റ് സെറ്റാക്കാം പരീക്ഷയ്ക്ക് നിങ്ങൾ ഈ പതിമൂന്ന് മാർക്ക് മാത്രമല്ല ഫുൾ മാർക്ക് തന്നെ നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം